ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിൽ ഫോക്സും ക്രോയും തമ്മിലുള്ള ഒരു സ്റ്റോറി ഉണ്ടായിരുന്നു, അത് നമ്മൾ കംപ്ലീറ്റ് ആക്കിയതാണ്. അതുപോലെ തന്നെ ഒരു മൗസും ലയനും തമ്മിലുള്ള സ്റ്റോറി പാർട്ട് എഴുതാനുണ്ടായിരുന്നു, അത് നമ്മൾ എഴുതി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മുടെ ടീച്ചർ ഒരു വീഡിയോ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോയിലെ മെയിൻ ക്യാരക്ടേഴ്സ് ആരൊക്കെയാണ്? മിസ്റ്റർ ജോൺസണും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു ക്യാറ്റുമാണ്. അപ്പോൾ അദ്ദേഹം ഈ ക്യാറ്റിനെ ഒഴിവാക്കാൻ ഒരുപാട് കാര്യങ്ങൾ ശ്രമിക്കുന്നുണ്ട്. ദൂരെയുള്ള ഒരാൾക്ക് അദ്ദേഹത്തിൻ്റെ ക്യാറ്റിനെ കൊടുക്കുന്നു. പക്ഷേ ഈ ക്യാറ്റിനാണെങ്കിലോ ഈ ജോൺസനെ വിട്ടുപോകാൻ ഒരിക്കലും സമ്മതവുമല്ല. ആ ക്യാറ്റ് വീണ്ടും തിരിച്ചു വരികയാണ്. ദെൻ ജോൺസൺ എന്ത് ചെയ്തു? ഒരു ഫാർമർക്ക് കൊടുത്തു ഈ കോൺ ഫീൽഡിലേക്കൊക്കെ കൊണ്ടുപോവുകയും അവിടെ നിന്നും പക്ഷി നമ്മുടെ ക്യാറ്റ് തിരിച്ചു വരികയാണ്. അങ്ങനെ മെക്സിക്കോയിലേക്ക് പോകുന്ന ഒരു ട്രക്കിലേക്ക് നമ്മുടെ ക്യാറ്റിനെ കൊണ്ടുപോയിടുന്നു. പക്ഷേ നമ്മുടെ ക്യാറ്റ് എന്ത് ചെയ്യാണ്? വീണ്ടും അവിടെ നിന്ന് നമ്മുടെ ജോൺസന്റെ അടുത്തേക്ക് തിരിച്ചു വരികയാണ്. ദെൻ അദ്ദേഹം എന്താ ചെയ്യുന്നത്? പിന്നീട് ഒരു പൈലറ്റിന് ക്യാറ്റിനെ കൊടുക്കുന്നു. പക്ഷേ എങ്ങനെയൊക്കെയോ വീണ്ടും നമ്മുടെ ക്യാറ്റ് തിരിച്ചു വരികയാണ്. അതിനുശേഷം ഒരു ട്രെയിൻ കണ്ടക്ടർക്ക് കൊടുക്കുന്നു. പക്ഷേ നമ്മുടെ ക്യാറ്റ് വീണ്ടും തിരിച്ചു വരുന്നു. അവസാനം എന്ത് ചെയ്തെന്നോ? ഒരു ലവ്ലി ലിറ്റിൽ ഗേളിനെ ക്യാറ്റിനെ കൊടുക്കുന്നു. അപ്പോൾ നമ്മുടെ ക്യാറ്റിനെ ആ ഗേളിനെ ഒരുപാട് ഇഷ്ടമായി, അതുപോലെ തന്നെ ക്യാറ്റിനും ആ ഗേളിനെ ഇഷ്ടമായി. സോ നമ്മുടെ ക്യാറ്റിന് തിരിച്ചു വരാൻ ഒരു റീസണും കണ്ടില്ല, അതുകൊണ്ട് തന്നെ ആ ലിറ്റിൽ ഗേളിൻ്റെ കൂടെ നമ്മുടെ ക്യാറ്റ് കൂടി. ഇതൊരു സ്റ്റോറിയാണ് അല്ലേ, എന്നാൽ ഒരു കവിതയുമാണ്. ഈ ഒരു വീഡിയോ ടീച്ചർ നമുക്ക് കാണിച്ചു തന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത്, സ്റ്റോറി പലതരത്തിലുണ്ടാകും. ഒരു കവിത രൂപത്തിലുണ്ടാകും, അല്ലെങ്കിൽ സോങ് രൂപത്തിലുണ്ടാകും. അപ്പോൾ അതുപോലെയുള്ളൊരു കവിതയാണ് നമുക്ക് ഇനി പഠിക്കുവാനുള്ളത്. അപ്പോൾ ഇത് ഒരു സ്റ്റോറിയാണ്, എന്നാൽ ഇതിൻ്റെ രൂപം എന്ന് പറയുന്നത് ഒരു പോം പോലെയാണ്. പേജ് നമ്പർ 45 എടുത്താൽ നിങ്ങൾക്ക് ആ ഒരു കവിത കാണാൻ സാധിക്കും. ഇതൊരു സ്റ്റോറിയാണ്, ദ ഓൾ ആൻഡ് ദ പുസി ക്യാറ്റ്. ഈ കവിത എഴുതിയിരിക്കുന്നത് എഡ്വേർഡ് ലിയർ ആണ്. അദ്ദേഹത്തിൻ്റെ പ്രൊഫൈൽ നമ്മുടെ വിക്ടേഴ്സ് ഇംഗ്ലീഷ് ക്ലാസ്സിൽ കാണിക്കുന്നുണ്ട്. സോ നിങ്ങൾ ആ വീഡിയോയും കാണും, ഇംഗ്ലീഷ് ക്ലാസ് കേൾക്കുകയും വേണം. എഡ്വേർഡ് ലിയർ അദ്ദേഹം ഒരു ഇംഗ്ലീഷ് ആർട്ടിസ്റ്റാണ്, അതുപോലെ തന്നെ ഒരു ഓതറാണ്, പോയറ്റാണ്. അദ്ദേഹം കൂടുതലായും പ്രശസ്തനായത് ലിമറിക്സ് എഴുതിക്കൊണ്ടാണ്. ഈ ലിമറിക്സ് എന്ന് പറഞ്ഞാൽ എന്താ? ലിമറിക്സ് ആർ ഷോർട്ട് ഹ്യൂമറസ് പോയം വിത്ത് റൈംസ്. ചെറിയ പോയംസ് ആണ്, എന്നാൽ വളരെ രസകരമായിട്ടുള്ള ഫണ്ണി ഇൻസിഡൻ്റ് ആയിരിക്കും ആ ഒരു പോയത്തിൽ ഉണ്ടായിരിക്കുക. അതുപോലെ തന്നെ പലപ്പോഴും നോൺസെൻസ് ആയിരിക്കും, അതായത് ഒരു കഥയും ഉണ്ടാവില്ല. ശരിക്കും നമ്മൾ റിയലായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യങ്ങളെ ആവില്ല ആ അത്തരം കവിതകളിൽ ഉണ്ടായിരിക്കുക. അപ്പോൾ അങ്ങനെയുള്ള ഒരു കവിതയാണ്, ഒരു നോൺസെൻസ് ആയിട്ടുള്ള, ഒട്ടും തന്നെ സെൻസ് ഇല്ലാത്തൊരു കവിതയാണ് നമുക്ക് പഠിക്കുവാനുള്ളത്. ഇതൊരു സാങ്കല്പിക കവിതയാണ്. കവിത കേൾക്കുന്നേരം തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും ഇതൊക്കെ നടക്കാത്ത കാര്യങ്ങളാണെന്ന്. അപ്പോൾ അത്തരം ഒരു കവിതയാണ് ദ ഓൾ ആൻഡ് ദ പുസി ക്യാറ്റ്. ഇന്ന് നിങ്ങൾക്ക് ഇതിൻ്റെ സമ്മറി ഞാൻ പറഞ്ഞുതരാം, ഇതിലെന്താണ് ഉള്ളതെന്ന് പറഞ്ഞു തരാം. ഇതിൻ്റെ ലൈൻ ബൈ ലൈൻ മീനിങ് അടുത്ത ക്ലാസ്സിൽ നമുക്കെടുക്കാം. സോ നിങ്ങൾക്കുള്ള വർക്ക് എന്ന് പറയുന്നത് ഈ കവിത നന്നായിട്ട് വായിച്ച് നിങ്ങളുടെ ടീച്ചർക്ക് സെൻഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വായിച്ചിട്ട് സെൻഡ് ചെയ്യുക. ഈ കവിതയിലെ പ്രധാന കഥാപാത്രങ്ങൾ ഒരു ഓളും, അതായത് ഒരു മൂങ്ങയും ഒരു പുസി ക്യാറ്റുമാണ്. അവർ രണ്ടു പേരും കൂടി കടലിലേക്ക് പോവുകയാണ്. അവരുടെ കയ്യിൽ എന്തെല്ലാം ഉണ്ട്? ഒരു ഹണി ഉണ്ട് അല്ലേ, ഹണി ബോട്ടിലുണ്ട്. അതുപോലെ തന്നെ പ്ലെന്റി ഓഫ് മണി, ധാരാളം പണവുമുണ്ട്. അതിനിടെ നമ്മുടെ ഓൾ എന്താ ചെയ്യുന്ന? ഒരു ഗിറ്റാർ പ്ലേ ചെയ്ത് കിറ്റിയെ പുകഴ്ത്തി പാടുന്നുണ്ട്. നല്ല സുന്ദരനാണ് എന്നൊക്കെ പറഞ്ഞ് പാട്ട് പാടുകയാണ്. അങ്ങനെ കിറ്റി ഓളിനെ കുറിച്ചും പറയുന്നുണ്ട്, നീയും നല്ല ഭംഗിയുള്ള ഒരു പക്ഷിയാണ്, വളരെ നന്നായി പാടുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പാട്ടൊക്കെ പാടിയിട്ടാണ് യാത്ര ചെയ്യുന്നത്. അവസാനം അവരിങ്ങനെ പറയുന്നുണ്ട്, നമുക്ക് തമ്മിൽ വിവാഹം കഴിക്കാം, ഒരുപാട് കാലമായി നമ്മളതിന് വെയിറ്റ് ചെയ്യുകയാണ് എന്നൊക്കെ പറയുന്നു. അങ്ങനെ വിവാഹം കഴിക്കണമെങ്കിൽ നമുക്കൊരു മോതിരം ആവശ്യമാണല്ലോ, അപ്പോൾ അതിനെന്ത് ചെയ്യും? അങ്ങനെ അവർ ഒരു വർഷവും ഒരു ദിവസവും നീണ്ട ഒരു യാത്ര നടത്തുകയാണ്. ബോങ് ട്രീ വളരുന്ന ലാൻഡിലാണ് അവർ എത്തിച്ചേരുന്നത്. ഈ ബോങ് ട്രീ എന്ന് പറയുന്നത് ഒരു ഇമാജിനറി ട്രീ ആണ് കേട്ടോ, അത് ഈ കവിതകളിൽ ഇദ്ദേഹം യൂസ് ചെയ്തിട്ടുള്ള ഒരു ട്രീ ആണ്, ഒറിജിനലായിട്ട് അങ്ങനെ ഒരു ട്രീ ഇല്ല. ദെൻ അവർ ആ ഒരു ലാൻഡിലെത്തുകയും അവിടെ ഒരു പിഗിനെ കാണുകയാണ്. ആ പിഗിൻ്റെ മൂക്കിൻ്റെ അറ്റത്ത് തന്നെ ഒരു റിങ് ഉണ്ട്. അങ്ങനെ അവർ പിഗിനോട് ചോദിക്കുകയാണ്, ഒരു ഷില്ലിങ്ങിന് നിങ്ങൾ ആ റിങ് തരുമോ എന്ന്. ആ നാട്ടിലുള്ള അന്നത്തെ ഒരു മണി ക്യാഷിനാണ് ഷില്ലിങ് എന്ന് പറയുന്നത്. അങ്ങനെ പിഗ് അത് സമ്മതിച്ചു. അവർ റിങ് വാങ്ങി. തൊട്ടടുത്ത ദിവസം തന്നെ കല്യാണമൊക്കെ കഴിഞ്ഞു, ഭക്ഷണമൊക്കെ കഴിച്ചു. നിലാവിൻ്റെ വെളിച്ചത്തിൽ അവർ രണ്ടു പേരും ഇങ്ങനെ ഡാൻസ് കളിക്കുകയാണ്.
അപ്പോൾ ഇത്രയാണ് ഈ ഒരു സ്റ്റോറിയിലുള്ളത്. ഇത് നിങ്ങൾക്ക് കേൾക്കുമ്പോൾ തന്നെ അറിയാം വളരെ നോൺസെൻസ് ആണ് അല്ലേ, ഒരു ഫണ്ണി പോയമാണ്. ഡിയർ ചിൽഡ്രൻ, നിങ്ങൾക്ക് ഇത്രയും എടുത്ത ഭാഗങ്ങളൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ദ ഓൾ ആൻഡ് ദ പുസി ക്യാറ്റ് എന്നുള്ള കവിത നിങ്ങൾ വായിച്ചു നോക്കണം. വായിച്ച ശേഷം നിങ്ങളുടെ ടീച്ചർക്ക് ഇതിൻ്റെ വോയിസ് സെൻഡ് ചെയ്യണം. അതാണ് നിങ്ങൾക്ക് ഇന്നത്തെ വിക്ടേഴ്സ് ക്ലാസ്സിലുള്ള വർക്ക്. സോ ഇതിൻ്റെ ലൈൻ ബൈ ലൈൻ മീനിങ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ വിശദമായിട്ട് തന്നെ പഠിക്കാം. ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യുന്നു, ദെൻ അടുത്ത ക്ലാസ്സിൽ കാണാം. അണ്ടിൽ ദെൻ ബൈ ബൈ.